ഹേ ഗൈസ് അപ്പോൾ ഇന്ന് നടക്കാൻ പോവാണ് ലോകത്തെ ഏറ്റവും വൈറൽ ആയിട്ടുള്ള രണ്ട് മാസ്ക് തമ്മിൽ യുദ്ധം ग्रीन टी मास्क पोटिचट यूस इन ना वीटे कबोर्ड या सपरेट वीडियो इत रू ट्राई नोको कम ऐटों कूड़ा वैरल मस्को या ग्रीन टी रामिक ईस्म फेस मस्को इत नम कवर आवश्यम ना हाँ वाश् एक्सट्रा रिफिल मेडिकल अब पाकेजिंग सो इन जोर्नी ब्रांडिंटे सैलिसिलिक एसिड आइसक्रीम मास्क कोरियन चाइनीस जापानीस एचिटा सो इतने क्लेम नरेश रजुवेना मॉइस्चराइजिंग मनसा पुगल भाषा मनसा फुल कोरियन जापानीस चाइनीस ओके नेक्स्ट नम्बर ई और ग्रीन टी मास्क अगेन इत वाले वैरल मास्क आो सो इत या पर्चे सो ट्रू पर ब्रांडिटे अद मेडिका कारण मस्क नव्यू गई या आमसोण रूम पर्चे आर ग्रीन टी मास्क नव्यू ना रिजल्ट कटीटा अब या ट्राई संभव अब इन गईस अगर प्रदेश क्लिपे क्लीन ब्लैक हेड्स वाइट हेड्स अब डीप क्लीनिंग आूस फेस वाश् यूस स्किन्न क्लीन अब माइल्ड फेस वाश यूस डर्म वाइवे कारण कुछ भर डीप क्लीनिंग फेस वाश् यूस इत वर्कावल नामे कंपा या वेगत फेस वाश्टे ओके गाइस अब फेस क्लीन इन नमें वैरल मास्क अप्लाई नोटे गुंडमणी सो गुंडमणी पिंपल एक्ने ट्रीट ना इंग्रीडियंट ना सैलिसिलिक इंग्रीडियंट अट्ठा फेस मास्क ना विचार फेस मास्क लेफ्ट भागत अप्लाई पिंपल इन गाइस एंड ऑब्वियसली बाकी राइट भाग अवे ग्रीन टी मास्क अप्लाई सो इट मास्क अप्लाई अटी स्मेल गाइस अयो ईर मा या मणतीटी सूपर लाइट मॉइस्चराइजर सें स्मेल तलेक् तगड़ी पक्ष ब्यूटीफुल कामिंग एंड रिफ्रेशिंग ब्यूटी प्रोडक्ट स्मेल अब मणट ओके मणती वेगम करक्टिकोल जेली कंसिस्टेंसी रेडी गाइस लेट्स अप्लाई नल अप्लाईट अत्यावश्यम क्वांटिटी उलो इन ई भागत ना क्लीन पर नमक नीलो अप्लाई ना स्मेल शमेल अब फोर हेड नप्लई ऐरी या अप्लाई कमस्कानूटे ग्रीन टी मास्क अप्लाई कई वह वे पाकेजिंग
ഓക്കേ 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 ഇങ്ങനെയല്ലേ ഇതെന്തിങ്ങനെ ആ ഇതും എന്തോ ഒരു പ്ലാസ്റ്റിക് സംഭവം ഉണ്ടോട്ടെ ഞാൻ അത് റിമൂവ് ചെയ്യണം ഓക്കേ ഗൈസ് ഫൈനലി അവർ പ്രോഡക്റ്റ് ഈസ് ഹിയർ ആൻഡ് എനിക്ക് ഇവിടെ പതുക്ക എന്തോ ഒരു ജിഗമിക ഫീൽ ആവാണ്ട എന്തോ ഒരു വലിച്ചില് തോന്നിക്കണം ഇവിടെ അപ്ലൈ ചെയ്തിട്ട് അയ്യോ എന്റെ കണ്ണിന്റെ അടുത്തൊന്നും പോവല കേട്ടോ ഓക്കേ ഗൈസ് ലെറ്റ്സ് അപ്ലൈ അവർ ഗ്രീൻ ടീ മാസ്ക് അപ്ലൈ ആയില്ല സോറി ഞാൻ കരിഞ്ഞു ഇത് കുറച്ചിങ്ങനെ ഡ്രൈയിങ് ആ ഗ്രീൻ ടീ ആയതുകൊണ്ടായിരിക്കും ഓയിലി സ്കിൻകാർക്ക് വേണ്ടിയിട്ട് പറ്റിയ പോലത്തെ കേട്ടോ കാരണം ഭയങ്കര അങ്ങോട് മോയ്സ്ചറൈസിങ് ആയിട്ടുള്ളതായിട്ട് ഫീൽ ആവണില്ല എനിക്ക് കൊറേ അപ്ലൈ ചെയ്യാം ഗൈസ് ഇനി നമ്മൾ കൊറേ അപ്ലൈ ചെയ്യാത്തത് കൊണ്ട് ഇനി ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് പുറത്ത് വന്നില്ല എന്ന് വേണ്ടല്ലോ ഓക്കെ ഗൈസ് ഇപ്പൊ എന്നെ കാണാനെ ഷിൻചാന്റെ ഒരു മൂവി ഉണ്ട് കേട്ടോ അപ്പൊ ഇതിനകത്ത് ഇതുപോലത്തെ ഒരു ക്യാരക്ടർ ഉണ്ട് കേട്ടോ ജോക്കറിന്റെ അതുപോലെ തോന്നിക്കുന്നുണ്ട് എന്നെ കാണാൻ സോ യെസ് അപ്പൊ ഇവിടെ നമ്മുടെ ഗ്രീൻ ടീം കൂടെ അപ്ലൈ ചെയ്തിട്ടുണ്ട് സോ ഇതിനകത്ത് ഒന്നും പറഞ്ഞിട്ടില്ല കേട്ടോ കാരണം വായിക്കാൻ കൂടെ പറ്റാത്തൊരു ഭാഷയാണ് ബട്ട് ഗ്രീൻ ടീയുടെ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് 10-15 മിനിറ്റ് വെക്കാന്നുള്ളത് അപ്പൊ നമുക്ക് ഈ രണ്ട് മാസ്കും കൂടെ 10-15 മിനിറ്റ് വരെ വെച്ചിട്ട് നോക്കാം എങ്ങനെയാ വർക്ക് ആവല്ലോ എന്നുള്ളത് നമുക്ക് നോക്കാം സോ നമുക്ക് ഈ ക്യാപ്പ് വീണ്ടും അടച്ചു കൊടുക്കാട്ട വേണ്ട എന്തോ ഒരു ഇതുപോലെ നമുക്ക് ജസ്റ്റ് ഇത് അകത്തോട്ടാക്കിയിട്ട് ഇത് വെച്ചിട്ട് ജസ്റ്റ് നോർമലി അടച്ചാൽ മതി എല്ലാം പിന്നെ ഓക്കെ ഗൈസ് ലെറ്റ്സ് വെയിറ്റ് ഫോർ 15 മിനിറ്റ്സ് ഓക്കെ ഗൈസ് 15 മിനിറ്റ് കഴിഞ്ഞു കേട്ടോ നിങ്ങൾക്ക് റിസൾട്ട് കാണണോ ഓ ഗോഡ് ഞാൻ ശരി എന്തോ ഒരു ഇതിലാട്ടോ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ലായിരുന്നു ഗൈസ് ലുക്ക് അറ്റ് ദിസ് ഞാൻ ആക്ച്വലി സാലസിലിക്കിന്റെ അവിടെ ഞാൻ ഈ പിമ്പിൾ പോകാനായിട്ട് മാത്രമേ അപ്ലൈ ചെയ്തിട്ടു കേട്ടോ പക്ഷെ നോക്കിയത് വന്ന് എന്തെന്നാണ് മോള് എന്തെന്നായി സാധനം ഓ ആയിക്കോട്ടെ ആൻഡ് ഗ്രീൻ ടീയുടെ അവിടെ എന്ന് പറഞ്ഞാൽ ഫുൾ ഇങ്ങനെ വന്നിട്ടില്ല കേട്ടോ എനിക്ക് തോന്നുന്നു എന്റെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഉള്ള ഭാഗമില്ലേ അവിടെ നിന്നാണ് ഇത് എന്ന് വെച്ചാൽ അത്ര മാത്രമേ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് പുറത്ത് വന്നെന്ന് എനിക്ക് തോന്നണം കേട്ടോ എന്റെ അമ്മ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടാ ഇത്രയും വർക്ക് ചെയ്യൂ ഞാൻ അറ്റ് ദ സെയിം ടൈം ഇതും എനിക്ക് തോന്നുന്നു മുഴുവൻ ഇവിടെ ഇമ്പ്യൂരിറ്റി ഉണ്ടാവില്ല ചിലപ്പോ അതുകൊണ്ടായിരിക്കാം ഇത് ഫുൾ അങ്ങനെ പുറത്തേക്ക് കൊണ്ടുവരാണ്ടിരുന്നത് വെറുതെ അല്ല കേട്ടോ എന്തായാലും അടിപൊളിയായിട്ട് രണ്ട് മാസം നമ്മളെ പറ്റിച്ചിട്ടുണ്ട് ഗൈസ് ഒരു കോപ്പും നടന്നിട്ടില്ല ഇതിന്റെ റിയാലിറ്റി കാണണമെങ്കിൽ നിങ്ങൾ ഫ്ലാഷ് ബാക്കിൽ പോയിട്ട് വരും ഓക്കെ ഗൈസ് അപ്പൊ 15 മിനിറ്റ് വരെ വച്ചു കേട്ടാ ഇൻഫാക്ട് 15 മിനിറ്റ് കാട്ട് കൂടുതൽ വെച്ചു എന്നിട്ട് നോക്കിയേ ഒരു കോപ്പും ചെയ്തിട്ടില്ല ഈ സംഭവം കേട്ടോ അങ്ങനെ തന്നെ ഇരിപ്പുണ്ട് ഇവിടുത്തെ ഗ്ലോസിനെസ് കുറച്ച് കുറഞ്ഞിട്ടുണ്ടെന്ന് മാത്രം ഇവിടത്തെ ഗ്രീൻ ടീയുടെ മാസ്ക് കുറച്ച് ഗ്രീനിഷ് ആയിട്ടുള്ളത് കുറച്ച് പതുക്കെ ഒരു വൈറ്റിഷ് ആയിട്ടുണ്ട് ചിലപ്പോ ഉണങ്ങണത് കൊണ്ടായിരിക്കാം കേട്ടോ സോ യെസ് ഗൈസ് അപ്പോ ആ വീഡിയോസിൽ കാണിച്ചതുപോലെ ചില ചില സാധനങ്ങൾ ഇങ്ങനെ പുറത്തേക്ക് വരണുണ്ടായിരുന്നല്ലോ അപ്പൊ അതുപോലത്തെ ഒരു ഇല്യൂഷൻ നമ്മളും കൂടെ ക്രിയേറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ് അവർ പറ്റിച്ചെന്നുള്ളത് നമ്മൾ എല്ലാവരും അറിയണ്ടേ സോ ഞാൻ അതുപോലെ തന്നെ തോന്നിക്കാനായിട്ട് ഇവിടെ കുറച്ച് ചായപ്പൊടി അറ്റ് ദ സെയിം ടൈം അതിന്റെ കൂടെ തന്നെ കുറച്ച് ഗ്രീൻ ടീയുടെ ബാഗ്സ് ഉണ്ടാവൂലേ അപ്പൊ അതിനകത്ത് നന്നായിട്ട് ക്രഷ്ഡ് ആയിട്ടുള്ള ഈ പൊടികളെല്ലാം ആവാ ചെയ്യുക അപ്പൊ അതാണ് ഞാൻ ഇവിടെ എടുത്തേക്കണേ കേട്ടാ മിക്സ് ആക്കി ഇങ്ങനെ എടുത്തേക്കോ കേട്ടാ ആൻഡ് ഇത് നമുക്ക് മുഖത്ത് ഇട്ടിട്ട് കൊടുക്കാട്ട സെയിം അതുപോലെ തന്നെ തോന്നിക്കും ഇങ്ങനെയല്ലേ ഗൈസ് അവര് നമ്മളെ പറ്റിക്കണത് നോ 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 നമ്മൾ നല്ലോണം ഇട്ട് കൊടുക്കും അല്ല പറഞ്ഞിട്ട് കാര്യമില്ല ഈ ചൈനീസും ജാപ്പനീസും കാരൊക്കെ ഭയങ്കര ഗ്രീൻ ടീ കുടിക്കുന്ന ആൾക്കാരല്ലേ അപ്പൊ മേ ബി ഇത് അപ്ലൈ ചെയ്യുമ്പോ അവരുടെ മുഖത്തുനിന്ന് ഗ്രീൻ ടീ തന്നെ ആയിരിക്കും വരുന്നത് അല്ലോ പിന്നെ ലോ ഗൈസ് ഇതുപോലത്തെ കുന്ത്രാണ്ടല്ല അവരും കാണിച്ച നമ്മളെ എങ്ങനെയുണ്ട് നമുക്ക് ഗ്രീൻ ടീയുടെ ഭാഗവും വിടണ്ട ഓക്കെ ഏറ്റവും കൂടുതൽ പോൾസ് അടങ്ങിയിട്ടുള്ള അവിടുന്ന് അറ്റ്ലീസ്റ്റ് കണ്ടിട്ടെങ്കിലും ഞാൻ സന്തോഷിക്കട്ടെ യെസ് അകത്തുനിന്ന് എന്റെ ഇമ്പ്യൂരിറ്റീസ് ഒക്കെ പുറത്ത് വന്നിട്ടുണ്ട് അല്ലാണ്ട് ശരിക്കും ഇത് പോരുന്നതായിട്ട് എനിക്കൊന്നും തോന്നിയില്ല അതിലേക്കാട്ടും നല്ലത് ഞാൻ വില പീൽ ഓഫ് മാസ്ക് അപ്ലൈ ചെയ്താൽ മതിയായിരുന്നു ഇതിനെക്കാട്ടും നല്ല വില കുറവായിരുന്നു എന്റെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും പോയി കിട്ടിയാണ് എങ്ങനെയുണ്ട് ഗൈസ് എനിക്കിവിടെ ഏറ്റവും കൂടുതൽ പോൾസും ബ്ലാക്ക് ഹെഡ്സും അടങ്ങിയ സ്ഥലങ്ങൾ എനിക്ക് അറിയായിരുന്നു സോ അവിടെ ഞാൻ ഒട്ടിച്ചു വെച്ചപ്പോ ഇപ്പൊ എനിക്ക് തോന്നുന്നുണ്ട് എട്ടീസ് എനിക്ക് എന്നെ തന്നെ പറ്റിക്കാൻ പറ്റുന്നുണ്ട് അവരെ ആൾക്കാരെ പറ്റിക്കണ പോലെ തന്നെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും പുറത്തേക്ക് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഓ മൈ ഗോഡ്
ശരിക്കിതുപോലെയായിരുന്നെങ്കിൽ നമുക്ക് അത്രമാത്രം ഒരു സന്തോഷം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇവരെന്ത് നീ കാണിക്കുന്നത്? വെറും പറ്റിക്കൽസ്. ഓക്കെ ഗൈസ്, ആസ് യു ഗൈസ് കെൻ സി, റിസൾട്ട്സ് നിങ്ങളുടെ മുന്നിൽ തന്നെയാണ്. അപ്പൊ അവർ നമ്മൾ പറ്റിച്ച പോലെ നമ്മുടെ അപ്പടി ആയിട്ടുള്ള എക്സ്പെക്ടേഷൻസ് പോലെ ഒന്നും ഈ മാസ്കുകൾ ചെയ്തില്ല കേട്ടോ. സോ ഈ പൊട്ട മാസ്കുകൾ, പക്ഷെ പൊട്ട പറയണതിന് മുന്നേ നമുക്ക് നോക്കാം ഇത് നോർമൽ മാസ്ക് പോലെയെങ്കിലും വല്ലതും ചെയ്തിട്ടുണ്ടോന്ന് ആയിട്ട്. സോ നമുക്ക് അവർ വൈപ്പ് ചെയ്യണ പോലെ ഒന്ന് പതുക്കെ വൈപ്പ് ചെയ്താൽ, അവരങ്ങനെയല്ല കാണിക്കാറ്, ഇതിങ്ങനെ ഒരു സംഭവം വരുമ്പോഴത്തേക്കും ആ ഒരു സ്കിൻ വന്നിട്ട് ഇങ്ങനെ ബ്ലർ ഔട്ട് ആവാ, ഭയങ്കര സ്മൂത്ത് ആവാ. പ്ലാസ്റ്റിക് സർജറി ചെയ്താൽ പോലും അതുപോലെ കിട്ടുമെന്ന് തന്നെ എനിക്കിപ്പോ. ഓക്കെ ഗൈസ്, അപ്പൊ നമുക്ക് ജസ്റ്റ് ഈ ഒരു ടോവൽ തന്നെ എടുക്കാം. ടിഷ്യൂ ഇപ്പൊ തപ്പി പോകാനായിട്ടുള്ള ത്രാണിയിൽ ഞാനല്ല, കാരണം പറ്റിക്കപ്പെട്ട മനുഷ്യന്റെ സ്ഥിതി എന്താന്നുള്ളത് നിങ്ങളോട് ഞാൻ പറയണോ? ഓക്കെ ഗൈസ്, അവർ ചെയ്യണ പോലെ നമുക്ക് വൈപ്പ് ചെയ്യാട്ട. ഓക്കെ, എന്റെ ചായപ്പൊടി നന്നായിട്ട് വൈപ്പായിട്ടുണ്ട്, പക്ഷെ അവരുടെ മാസ്ക് അങ്ങനെ തന്നെ ഇരിപ്പുണ്ട് ഗൈസ്. ഓക്കെ, ഇപ്പുറത്തെങ്കിലും നമുക്ക് ചെയ്ത് നോക്കാം. ഓ, ഇവിടെ നിന്ന് എന്റെ ചായപ്പൊടി പോവാൻ തന്നെ പാടാണ് കേട്ടോ. ഓക്കെ ഗൈസ്, എന്തൊരു ബ്ലർ ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ സ്കിൻ ആയിട്ടിരിക്കണേ, ഞാൻ പോയി മുഖം കഴുകിയിട്ട് വരാം. ഓക്കെ ഗൈസ്, അപ്പൊ അതേ ഫേസ് ഞാൻ നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ആസ് യു ഗൈസ് കാൻ സീ, എന്റെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റൻ ആയിട്ടുണ്ടല്ലേ, അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല കേട്ടോ. ആക്ച്വലി രണ്ട് സൈഡും നന്നായിട്ട് ബ്രൈറ്റൻ ആയിട്ട് ഇരിപ്പുണ്ട് കേട്ടോ. എന്റെ കഴുത്തിന്റെയും എന്റെ ഫേസിന്റെ നെക്കിന്റെ ഡിഫറൻസ് നോക്കി ഇവിടെ ചായ കൂടി ഇരിക്കണം. ഡിഫറൻസ് കണ്ട, അത്യാവശ്യം ഡിഫറൻസ് മനസ്സിലാവണ്ട നിങ്ങൾക്ക് ഫേസും നെക്കും തമ്മില്. അപ്പൊ എന്തൊക്കെ ഇവര് കാട്ടിട്ടുണ്ട്, ഇതിന്റെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റൻ ആക്കിയിട്ടുണ്ട്. പക്ഷെ ഞാൻ പറയുന്ന നോർമൽ മാസ്ക് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴും ഇങ്ങനെ തന്നെ ആയിരിക്കും എന്ന് എനിക്ക് ഫീൽ ആണ്. ഗ്രീൻ ടീ ഭാഗത്തും കാണാം നന്നായിട്ട് ക്ലീൻ ആയിട്ടുണ്ട്, ഇവിടെയും ക്ലീൻ ആയിട്ടുണ്ട്. പക്ഷെ ഈ സൈഡ് എനിക്ക് കുറച്ചും കൂടെ ഡ്രൈയർ ആയിട്ട് ഫീൽ ആവണ്ട, സൈലസിലേക്ക് ഉള്ളത് കൊണ്ട് ആയിരിക്കാം മേ ബി കുറച്ചും കൂടെ ഡ്രൈ ആയിട്ട് ഫീൽ ആവണ്ട. ഇപ്പോഴത്തെ അത്രയും കുഴപ്പമില്ല, നന്നായിട്ട് എന്റെ ഓയിൽ മുഴുവൻ വലിച്ചെടുത്തിട്ടുണ്ട് രണ്ടു മാസ്കും, അത് ഉറപ്പാണ് കേട്ടാ. പിന്നെ എന്തിനാ ഇവരിങ്ങനെ പറ്റിക്കണ? എന്തോ അവർ തേക്കുമ്പോഴത്തേക്കും എന്തോ മണ്ണാങ്കട്ട പുറത്തേക്ക് വരുമോ, അത് ക്ലീൻ ആക്കുമ്പോഴത്തേക്കും ഭയങ്കര പ്ലാസ്റ്റിക് സർജറിയുടെ അപ്പുറമായിട്ടുള്ള സ്കിൻ നമുക്ക് ലഭിക്കും എന്ന് പറഞ്ഞിട്ട് പോരാണ്ട് ഇവിടെ ചായപ്പൊടി മുഴുവൻ തൂത്തു ആരടം ഗൈസ് കാലം മുഴുവൻ തൂവി കിടക്കുകയാണ്. ഇരട്ടിപ്പണി, കാശ് മുടക്കിയതും പോലെ ഇരട്ടിപ്പണിയും ഗൈസ്. യെസ്, അപ്പൊ ഈ ഒരു ഗ്രീൻ ടീ മാസ്കിന്റെ റേറ്റ് നമുക്ക് കേൾക്കണ്ടേ? സോ ഈ ഒരു ഗ്രീൻ ടീ മാസ്കിന് ഞാൻ മുടക്കിയ കാശാണ് 449, പക്ഷെ ആമസോണിൽ എനിക്ക് റേറ്റ് കുറവിനാണ് കിട്ടി. പിന്നെ ഇതിന്റെ റേറ്റ് 1000 rupees എന്ന് എഴുതിയേക്കണം, പക്ഷെ ഇത്രയൊന്നും ഞാൻ കൊടുത്തില്ല, എനിക്കൊരു 249 rupees അങ്ങനെ എന്താ, പക്ഷെ കൊടുത്തോ 249 എന്റെ വെള്ളത്തിലായോ ഗൈസ്. പോരാണ്ട് ഇപ്പൊ ഞാൻ മുഖം കഴുകാൻ പോയില്ല, എന്റെ ബാത്റൂം മുഴുവൻ ഇതിന്റെ സ്മെല്ലായിരുന്നു കേട്ടോ. അപ്പൊ കഴുകിയപ്പോ വരെ ആ ഒരു സ്മെൽ മുഴുവൻ പകർന്നിരിക്കുന്നു. പിന്നെ ആ സ്മെല് എനിക്ക് ഇഷ്ടപ്പെട്ടോണ്ട് ഞാൻ പിന്നെ ഫുള്ളൊന്നും പറയുന്നില്ല ഗൈസ്. അപ്പൊ ഞാൻ എന്നോട് ചോദിക്കണം, നിങ്ങൾ ഈ മാസ്ക് റെക്കമെൻഡ് ചെയ്യണോ വേണ്ടോ എന്നുള്ളത്. നോ ഗൈസ്, ഇത് മേടിച്ചും കൊണ്ട് കാശ് കളയാനായിട്ട് ഞാൻ പറയില്ല കേട്ടോ. കാരണം അവര് പറഞ്ഞ പോലത്തെ സംഭവം നടക്കുമെന്നും പറഞ്ഞിട്ടല്ലേ നമ്മൾ ഈ രണ്ട് മാസ്കും ട്രൈ ചെയ്ത് നോക്കില്ല. അപ്പൊ അതൊന്നും നടന്നിട്ടില്ല, ഇവര് നോർമൽ മാസ്ക് പോലെയാണ്. അപ്പൊ ഇതിനെക്കാട്ട് നല്ല വിലക്കുറവിനായിട്ടുള്ള അടിപൊളി അടിപൊളി ആയിട്ടുള്ള ക്വാണ്ടിറ്റി കൂടുതലായിട്ടുള്ള നല്ല നല്ല ഓർഗാനിക് ആയിട്ടുള്ള മാസ്കുകൾ നമുക്ക് മാർക്കറ്റിൽ കിട്ടണതാണ്. അപ്പൊ പ്രത്യേകിച്ച് ഞാൻ പറയില്ല, ഒട്ടും ഞാൻ ഈ സാരിസിലേക്ക് പിന്നെ ഒട്ടും പറയില്ല കേട്ടാ. എന്നിട്ടാണ് പക്ഷെ ഈ ഗ്രീൻ ടീ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, അത്രയും ഡ്രൈയിങ് ആയിട്ടില്ല. ഞാൻ ഇങ്ങനെ ചിരിക്കുമ്പോഴൊക്കെ എനിക്ക് ഈ ഭാഗം ഇങ്ങനെ വലിഞ്ഞു മുറുക, പക്ഷെ ഇപ്പുറത്ത് കുഴപ്പമില്ല. അതുകൊണ്ട് എനിക്ക് ഗ്രീൻ ടീയുടെ മാസ്ക് പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്യാം, കാരണം ഒരു പുതിയ കോൺസെപ്റ്റ്, അതുകൊണ്ട് മാത്രമാണ് ഈ. ഓക്കെ, ഇങ്ങനെ എന്താ നടക്കണത്? സോറി ഗൈസ്. ഓക്കെ, കണ്ട ഇങ്ങനെ ലിപ്സ്റ്റിക് പോലെ ഇങ്ങനെ ഇങ്ങനെ നമ്മൾ എടുക്കില്ല, അതെനിക്കൊരു സംഭവം ഇഷ്ടപ്പെട്ടു കാരണം ട്രാവൽ പർപ്പസിന് ഇത് അടിപൊളിയാണ് കേട്ടോ. നമ്മൾ ജസ്റ്റ് ലോക്ക് ചെയ്ത് വെച്ചാൽ മതി, കൈയൊന്നും ചീത്താക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഓപ്പൺ ചെയ്യുക, അപ്ലൈ ചെയ്യുക, അടച്ചു കുട്ടി വെക്കുക. അപ്പൊ ട്രാവൽ ആയിട്ട് ഉള്ള രീതിയിൽ ഇപ്പോ ഇങ്ങനെ നമുക്ക് പേഴ്സിൽ ഇട്ട് വെക്കാം, എവിടെയെങ്കിലും കൊണ്ട് നടക്കാം, അങ്ങനത്തെ ഒരു പർപ്പസിൽ ഈ ഗ്രീൻ ടീ മാസ്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനി എവിടെയെങ്കിലും പുറത്തേക്ക് പോകണമെങ്കിൽ ഡെഫിനറ്റ്ലി ഇതെന്തായാലും ഞാൻ കൊണ്ടുപോകും. ഇതിന് റേറ്റ് അനുസരിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇത്തിരി കൂളാണ്, പക്ഷെ ഞാൻ പറഞ്ഞില്ല ഗൈസ് 449 ഒന്നും ഞാൻ കൊടുത്തിട്ടില്ല കേട്ടോ. അത്ര നല്ല ആളൊന്നും അല്ല ഞാൻ, നല്ല റേറ്റ് കുറവായിരുന്നു ആമസോണിന്, അതുകൊണ്ടാണ് ഞാൻ ഇത് പർച്ചേസ് ചെയ്തത്. സോ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്യാം, കാരണം ഇതിനകത്ത് 10% ഗ്രീൻ ടീ ആൻഡ് 1% ഹയലോണിക് ആസിഡ് ഉണ്ട്, ബാക്കി എന്തൊക്കെയുള്ളത് അത് അറിഞ്ഞിട്ട്. ഓക്കെ, ഇതിനകത്ത് നല്ല നല്ല ഇൻഗ്രീഡിയൻസ് ആട്ടെ, കൗലിൻ ക്ലേ അതാണ്, ഇത് നല്ല നല്ല ഇൻഗ്രീഡിയൻസ് ആട്ടെ ഗൈസ് ഈ ഒരു ഗ്രീൻ ടീയുടെ മാസ്കില്. പക്ഷെ ഇതിനകത്ത് നമുക്കൊരു അന്തവും കൊന്നും നമ്മുടെ ഭാഷ പോലും ഇല്ല, നമുക്ക് മനസ്സിൽ പോലും ആവൂല ഇതിനകത്ത് എന്ന് എഴുതിയേക്കണെന്ന്. കാരണം ഈ ഭാഷ പോയി പഠിക്കേണ്ടി വരും, ജാപ്പനീസ് ആണോ കൊറിയൻ ആണോ ചൈനീസ് ആണോ എന്നും പോലും നമുക്ക് അറിഞ്ഞോട്ടെ. അപ്പൊ എന്തും പറഞ്ഞ് നമ്മളിത് പോയി പഠിക്കും. സോ ഇത് ഞാൻ റെക്കമെൻഡ് ചെയ്യാം നിങ്ങൾക്ക്, ഇത് വേണമെങ്കിൽ ട്രൈ ചെയ്യാം. കാരണം ഞാൻ പറഞ്ഞില്ല, ട്രാവൽ ഫ്രണ്ട്ലി ആയി നമുക്ക് ഇങ്ങനെ പോക്കിൽ സുഖമായിട്ടിട്ട് എവിടെയെങ്കിലും കൊണ്ടുവെടുക്കാം, എന്നെ എപ്പോ വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. അറ്റ് ദ സെയിം ടൈം ഇത് ഭയങ്കര ഡ്രൈയിങ് അല്ല, അപ്പൊ എന്റെ മുഖം ഇങ്ങനെ മുറുകി വലിയ ഈ ഭാഗത്ത് കൂടുതൽ ഇട്ടാ ഞാൻ വേഗം. ഓ, ഒന്ന് നനച്ചപ്പ സമാധാനമായി എനിക്ക്. ബെല്ലാവിറ്റ ഓർഗാനൈസ്ഡ് റോസ് വാട്ടർ, ഓ ഗോഡ് ഗൈസ്, ഫീലിംഗ് സോ ഗുഡ്. ഇപ്പഴാ എന്റെ മുഖത്തിനൊരു ജീവൻ കിട്ടിയത് കേട്ടാ, കാരണം ഡ്രൈ സ്കിന്നല്ലേ, പോരാട്ട് മഹാ ഡ്രൈ സ്കിന്നാണ് ഇപ്പൊ ഈ തണുത്ത കാലാവസ്ഥ ആയതുകൊണ്ട്.
എനിക്ക് നിക്ക കളിയില്ലായിരുന്നു. എല്ലാ ലിപ്സും ഡ്രൈ ആയിട്ടുണ്ട്. കാരണം ഞാൻ കുറച്ചു നേരമായിട്ട് മുഖം കഴുകി കഴുകി കളിക്കുകയായിരുന്നല്ലോ. സോ യെസ്, ലനേസ് ലിപ് ബാം ആസ് യൂഷ്വൽ. പിന്നെ നമുക്കൊരു മോയ്സ്ചറൈസറും അപ്ലൈ ചെയ്യാം കേട്ടോ. ഈ ദ ഡെർമാകോന്റെ ഈ 3% വൈറ്റമിൻ ഇ മോയ്സ്ചറൈസർ, ഇപ്പൊ റീസെന്റ് ഞാൻ ഭയങ്കരമായിട്ട് ഈ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട് ആൻഡ് ഫ്രേഗ്രൻസ് ഒന്നുമില്ല ഗൈസ്. അതുപോലെ ജസ്റ്റ് നോർമലി മോയ്സ്ചറൈസ് ചെയ്യാം. വൈറ്റമിൻ ഇ തുടങ്ങിയിട്ടുള്ളത് ജസ്റ്റ് മോയ്സ്ചറൈസ് ചെയ്യുക അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതിന്റെ ഡ്യൂട്ടി കൊണ്ട ലുക്ക് ഗൈസ്, നിങ്ങൾക്ക് എങ്ങനെ തോന്നിയെന്നുള്ളത് നിങ്ങൾ പറയണം കേട്ടോ. പ്രത്യേകിച്ച് കാരണം ഞാൻ ചിലപ്പോൾ കാണുന്ന പോലെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കൂടെ നല്ല രീതിയിൽ കാണാൻ പറ്റുമായിരിക്കും കേട്ടാ. നോക്കി നോക്കിട്ടോ നിങ്ങൾക്ക് എങ്ങനെ ഫീലായി ഗൈസ്. എന്റെ പിമ്പിൾ എങ്ങും പോയില്ല, അവിടെ തന്നെ ഇരിപ്പുണ്ട്. ഞാൻ ഭയങ്കരമായിട്ട് പ്രതീക്ഷിച്ചിരുന്നു ഇതിന്റെ ആ ഒരു സാധനം പുറത്തേക്ക് വരുമെന്ന്. ഇന്ന് രാത്രിയും കൊണ്ട് തന്നെ എന്റെ പിമ്പിൾസ് ഹീലാവും. എന്നാലും എനിക്ക് പൊളിയായിട്ട് ഫീലായിട്ടാന്ന് വെച്ചാൽ എന്റെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റൻ ആയിട്ടുണ്ട് ഗൈസ്. എന്റെ കഴുത്ത് നോക്ക്, എന്റെ മോന്ത നോക്ക്, നല്ല ഡിഫറൻസ് ഇല്ലേ. എനിക്ക് ശരിക്കും നന്നായിട്ട് ഡിഫറൻസ് തോന്നുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം സ്കിൻ ക്ലീൻ ആക്കിയിട്ടുണ്ട്, ദാറ്റ് ഇസ് ഫോർ ഷുവർ. സോ യെസ് ഗൈസ്, ഈ ഗ്രീൻ ടീ മാസ്ക് നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. ഇതിന്റെ കാര്യം നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്യണമെങ്കിൽ ഞാൻ വേണമെങ്കിൽ ഇത് ഗിവ് അവേ ചെയ്തേക്കാം കേട്ടോ. ഇൻ കേസ് നിങ്ങൾക്കൊന്ന് നോക്കണം കയ്യിലെടുത്ത് എങ്ങനെയായിരിക്കും ഇത് അപ്ലൈ ചെയ്താലുള്ള ആ ഒരു ഫീൽ, ഇതിന്റെ സ്മെല്ലും നിങ്ങൾക്ക് ഇങ്ങനെ അനുഭവിക്കുമെങ്കിൽ ഞാൻ ആർക്കെങ്കിലും ഒരാൾക്ക് ഇത് ഗിവ് അവേ ചെയ്തേക്കാം ഗൈസ്. സോ യെസ്, ഫ്യൂച്ചർ ഗിവ് അവേസിൽ ഇതും കൂടെ പെടുന്നതായിരിക്കാം മേ ബി. ഓക്കെ, എന്തായാലും ഇതും അല്ല, ഇത് ഞാൻ ഗിവ് അവേ ചെയ്തിട്ട് കാര്യമില്ല. കാരണം ഇത് ഞാൻ അപ്ലൈ ചെയ്തില്ല. അപ്പൊ അൺഹൈജീനിക് ആയിട്ടുള്ള സംഭവമായിട്ട് വീഡിയോ അപ്പൊ വീഡിയോ എല്ലാ പ്രൊഡക്ട്സ് ലിങ്ക്സ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഗൈസ്. അപ്പൊ ഈ വീഡിയോ എങ്ങനെ എന്താണെന്നുള്ളത് പറയാം. ഈ വീഡിയോയിൽ കാണിച്ചേക്കുന്ന ഈ രണ്ട് പ്രൊഡക്ട്സ് നിങ്ങൾ ഓൾറെഡി ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ലെറ്റ് മീ നോ ഇൻ ദ കമന്റ്സ് നിങ്ങളുടെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു ഉള്ളത്. അല്ലെങ്കിൽ നിങ്ങൾ ഇനിയിപ്പോ ട്രൈ ചെയ്യാൻ പോകണമെങ്കിൽ ഇതുമാ നോട്ട് ഔട്ട് ഉണ്ടാട്ടാ, ഇതുമാ പിന്നെ നോട്ട് ഔട്ട്. ഇത് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ട്രാവൽ ബേസിസിൽ കേട്ടാ, വീട്ടിലിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് മേടിക്കാനായിട്ട് ഞാൻ പറയില്ല. നമ്മുടെ ഡി ഐ വൈ ആയിട്ടുള്ള ഗ്രീൻ ടീ മാസ്ക് അല്ലെങ്കിൽ വേറെ നോർമൽ കുറേ നല്ല നല്ല ഗ്രീൻ ടീ മാസ്ക് ഉണ്ട്, നിങ്ങൾക്ക് ട്രൈ ചെയ്യാട്ടാ. പക്ഷെ ഇത് വകയും നല്ലതാണ്, നല്ലതല്ല ഞാൻ പറയുന്നത്. പക്ഷെ കുറച്ച് പ്രൈസിയസ് ആയതല്ലേ. എന്റെ കോൺസെപ്റ്റ് എനിക്ക് പിന്നെയും കാണിക്കുന്നില്ല, തുറന്ന് നിങ്ങൾ വെറുത്ത് ഓടും ചിലപ്പോൾ. ഓക്കെ ഗൈസ്, അപ്പൊ ഈ വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നത് പറയാം. നെക്സ്റ്റ് ഞാൻ ഏത് വയറും മാസ്ക് ട്രൈ ചെയ്യണം അതും പറയാം. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കുറച്ചെങ്കിലും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ട് തോന്നി. ഹെൽപ്ഫുൾ ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഇതിനിപ്പോ നിങ്ങൾ മേടിക്കാന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ കാശ് ഇവിടെ ലാഭിച്ചു ഗൈസ്. നിങ്ങൾക്ക് സത്യാവസ്ഥ മനസ്സിലായല്ലോ. സോ യെസ്, അപ്പൊ ലൈക്ക് ചെയ്തേക്കാം വീഡിയോനെ. ആൻഡ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യില്ല ഗൈസ്, പ്ലീസ് വേഗം സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ ഒരു സെക്കൻഡും കൂടി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നമ്മുടെ ബ്ലോഗ് ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. രണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഗൈസ്, ഫ്രീ ആണ്. അപ്പൊ പ്ലീസ് വേഗം സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ ഈ വീഡിയോ പോയിട്ട് എല്ലാവർക്കും ഷെയർ ചെയ്തേക്കാം, കാരണം അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാശ് നഷ്ടപ്പെടാണ്ടിരിക്കുക. ഇതുപോലെ നിങ്ങൾ ഒരു സബ്സ്ക്രൈബറുടെ പേര് എന്റെ വരാൻ പോണ വീഡിയോ ഞാൻ ഫ്ലാഷ് ചെയ്യും. നിങ്ങൾ വേഗം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് താഴെ പോയിട്ട് കമന്റ് ചെയ്യാം. മേഘ ഒരു പർപ്പിൾ ഹാർട്ട് കൊടുക്കുക, നിങ്ങളുടെ ഫുൾ നെയിം എഴുതുക. അപ്പൊ നെക്സ്റ്റ് വീഡിയോ കാണാം. ടേക്ക് കെയർ ആൻഡ് ഓൾവേസ് റിമെമ്പർ ദാറ്റ് ഐ പർപ്പിൾ യു ഓൾ. ബൈ ബൈ.